മുതൽ ചേച്ചി ജോലിക്ക് പോണ്ട, ഞാൻ പോകാം. അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ പോവാം. നീ വേല എടുക്കാൻ പോകുന്നു നിന്റെ ചേട്ടൻ അറിഞ്ഞാൽ എന്നെ ശരിപ്പെടുത്തും. ചേട്ടൻ അറിയണ്ട, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. ചേട്ടന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമാണ് ഇനി ചേച്ചിയുടെ ജോലി. വേണ്ട ജാനു, എനിക്ക് പേടിയാവുന്നു. ഇതുകൊള്ളാം, എന്തിനാ എന്റെ ചേട്ടനെ കല്യാണം കഴിച്ചത്? കൈയില്ലാതെ വിഷമിക്കുന്ന എന്റെ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. എന്നാലും എന്റെ ജാനു, ഇതിൽ ഒരു തെറ്റും ഇല്ലേ ചേച്ചി? പോക പോക ചേട്ടനെ കൂടി നമുക്ക് സമ്മതിപ്പിക്കാം. കമലാക്ഷി ചെല്ലേ. എനിക്ക് നാണം വരുന്നു ഭവാനി. എന്തൊരു മറിമായം! സത്യമാണോ കമലാക്ഷി, നിനക്ക് നാണമോ? അതെ ഭവാനെ. ഇനി ചത്താലും വേണ്ടല്ലോ, ചമ്മന്തി ഒഴിക്കും. മുഖത്തെന്താ ഒരു പാട്? അന്ന് ചുമ്മാ ഇരിക്കെ ഇന്നലെ രാത്രി ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. വലിയ മിടുക്കായി പോയി. ജാനോടെ ഇവിടെങ്ങാനും കാണും. എന്റെ അടുക്കുന്നു, ഇങ്ങോട്ട് വിളിക്കേ. അവൾ എപ്പോഴിങ്ങ് വരും? നീ എന്തിനാ വളച്ചൊടിക്കുന്നേ? എവിടെ അവൾ? പിന്നെ 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 പറയടി, എവിടെ പോയവൾ? പറയാം. എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഇവിടെ വേലയ്ക്ക് അയച്ച് നിന്നെ വെട്ടി രണ്ട് തുണ്ടാക്കണം. ഞാൻ ഇവളോട് ഒരു 1000 പ്രാവശ്യം പറഞ്ഞു പോയിരുന്നെന്ന് ഇവള് കേട്ടില്ല. ചേട്ടൻ കയ്യില്ലാത്ത തെണ്ടിയായി പോയി. ഇനി അവൻ കുടുംബം അങ്ങനെ പോറ്റു. അതുകൊണ്ട് ജോലി ചെയ്ത് അവനെ അവന്റെ ഭാര്യയും പോറ്റിക്കളയാൻ എന്റെ അനിയത്തി വിചാരിച്ചു. നമ്മുടെ അമ്മ മരിക്കുമ്പോ നിനക്ക് 2 വയസ്സുണ്ടായിരുന്നു. നീ ഉറക്ക കരഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. 8 വയസ്സിൽ തുടങ്ങിയതാണ് ഈ അധ്വാനം. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ചുമലെടുക്കാൻ പറ്റൂ, പക്ഷെ അതിനു മുമ്പ് ചേട്ടനെ കൊല്ലണം. ചേട്ടൻ വീട്ടിലില്ല. ഇന്ന് ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, ജാനുവിനെ കാണാനാണ്.
എനിക്ക് ജാനുവിനോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജാനു, നിനക്ക് വിഷമം തോന്നരുത്, എന്നെ തെറ്റിദ്ധരിക്കുകയും വരുത്. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജാനു, 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 ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ? ഇല്ല. പിന്നെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. ശരി, ഞാൻ നാളെ തന്നെ വീട്ടിൽ വന്ന് നിന്റെ ചേട്ടനുമായി സംസാരിക്കാം. ഏ, ജാനു, ഇവിടെ വാ. എടി, നിന്നെയാണ് വിളിച്ചത്, ഇങ്ങോട്ട് വരാൻ. കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താ സംഭവിച്ചത്? പറവണ്ണ, എന്ത് പറ്റി? ജാനു, ജാനു, കാര്യം എന്താന്ന് വെച്ചാ പറയടി. നീ നടന്ന് കണ്ട സിനിമയൊക്കെയാണ് ഈ ഛർദ്ദിച്ചു വെക്കുന്നത്. അരസനെ നമ്പി പുരുഷനെ കൈവിട്ടു. അരസനുമില്ല, പുരുഷനുമില്ല, നല്ലൊരു ചെറുക്കൻ അവരെ കൈവിട്ടല്ലോ. കാമദ്രോഹി അതുകൊണ്ട് അവര് ഛർദ്ദിന് പതുക്കെ പതുക്കെ. വാസുവിനെ ഒന്ന് കാണാമെന്നാണ്. എന്താ ആലോചിക്കുന്നത്? അദ്ദേഹത്തിനോട് കയറി ഇരിക്കാൻ പറയൂ. വരണം. ഇരുന്നാട്ടെ. വാസു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വാസുവിന്റെ മേലധികാരിയായിട്ടല്ല, എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. ഇത് കൊള്ളാമല്ലോ സാറേ, എന്റെ വീട്ടിൽ വന്ന് എന്നോട് തന്നെ ലോ പോയിന്റ് പറയുന്നു. ലോ പോയിന്റ് വാസുവിനെ കുറിച്ചിരിക്കുന്ന പേരാണല്ലേ? എനിക്കറിയാം, ഓഫീസിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസു, വലിയ ഉദ്യോഗം, വലിയ വീട്, വലിയ കാറ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഞാൻ അനാഥനാണ്. വാസുവിനോടും ജാനുവിനോടും എനിക്കൊരു പ്രത്യേക തോന്നാനുള്ള കാരണവും അത് തന്നെയാണ്. വാസുവിന് സമ്മതമാണെങ്കിൽ ഞാൻ ജാനുവിന് വിവാഹം കഴിക്കാം. വളരെയേറെ പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധ്യമല്ലെന്ന് പറയട്ടെ. ഇതിലും വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വരാനുണ്ട്. ഇത്ര പെട്ടെന്ന് സാറിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ കാരണം വല്ല പ്രേമമോ മറ്റോ ആണോ? ഒന്നുമല്ല, ജാനുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. അങ്ങനെ പറയണം, പ്രേമിക്കാനെന്നുള്ള കിട്ടില്ല. എന്റെ അനിയത്തിയെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ജാനുവിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. വാസു സമ്മതിച്ചാൽ. ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ കാര്യമല്ലേ സാർ, പെട്ടെന്ന് മറുപടി പറയാനൊക്കോ? ആലോചിക്കട്ടെ. ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. അത് വേണ്ട സാറ്, നാളെ രാവിലെ പങ്കിയക്കന്റെ കടയുടെ നടയിൽ വന്നാൽ മതി, ഞാൻ അവിടെ കാത്തു നിൽക്കാം. ഉറക്കം വരുന്നില്ല അല്ലേ? എങ്ങനെ ഉറങ്ങും ചേച്ചി?
വെറുതെ അതും ഇതും ആലോചിക്കാതെ നിന്റെ ചേട്ടൻ തീർച്ചയായും സമ്മതിക്കും. ചേട്ടൻ അദ്ദേഹത്തോട് സ്നേഹമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അത് ജന്മഗുണം. ജാക്കയിലുള്ളത് തൂത്താ പോമോ? ജാനു, നിനക്ക് എഞ്ചിനീയർ സാറിനെ ഇഷ്ടമാണോ? ആ എങ്കിലേ കല്യാണം നടന്നിരിക്കുന്നു. ഉറങ്ങ് ഉറങ്ങ്.